തിരുവനന്തപുരത്ത് റേഡിയോ ജോക്കി രാജേഷ് കൊലക്കേസിൽ പ്രോസിക്യൂട്ടർ അട്ടിമറി നടത്തിയെന്ന സംശയം. മുഖ്യസാക്ഷി കൂറുമാറിയത് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റക്സിന്റെ അനാസ്ഥയെന്ന് കാണിച്ച് റൂറൽ എസ് പി ഡി ശില്പ ആഭ്യന്തരവകുപ്പിനും ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും പരാതി കൊടുത്തു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഈ വിദേശത്തുള്ള പ്രവാസിയായിട്ടുള്ള വ്യവസായി സത്താറിൻ്റെ ഭാര്യയുമായുള്ള ബന്ധം കാരണം രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കുറ്റപത്രം നൽകിയ കേസിലാണ് റൂറൽ എസ് പി ഇപ്പോൾ അട്ടിമറി സംശയിക്കുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ മുറിയിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കുട്ടനും ഈ കേസിലെ വെട്ടേറ്റിരുന്നു. ഇയാൾ ഈ കേസിലെ ഒന്നാം സാക്ഷിയാണ്. ഈ വിചാരണ വേളയിൽ പ്രതികളെ കോടതിയിൽ കുട്ടൻ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നിൽ വിചാരണ നടത്തിയത് പ്രോസിക്യൂട്ടറായിരുന്ന ചെറുവയ്ക്കൽ അശോകനായിരുന്നു. എന്നാൽ 118 സാക്ഷികൾ വിസ്തരിക്കുകയും ചെയ്തു. എന്നാൽ അന്തിമ വിസ്താരം എത്തിയപ്പോൾ പ്രോസിക്യൂട്ടർ മാറി, പകരം പുതിയ പ്രോസിക്യൂട്ടർ റെക്സ ഗൂഢാലോചനയിൽ കൂടുതൽ തെളിവെടുക്കാൻ സാക്ഷി വിസ്താരം വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ജില്ലാ പ്രോസിക്യൂട്ടറോ അന്വേഷണ ഉദ്യോഗസ്ഥരോ അറിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ സംശയവും. മാത്രമല്ല ഇക്കാര്യത്തിൽ റൂറൽ എസ് പി നൽകിയിരിക്കുന്ന റിപ്പോർട്ടും വീണ്ടും സാക്ഷികളെ വിസ്തരിക്കാനുള്ള പ്രോസിക്യൂട്ടർ റെക്സിൻ്റെ തീരുമാനം പ്രതിഭാഗവും മുതലാക്കി. ഒന്നാം സാക്ഷിയായ കുട്ടനെ വീണ്ടും വിസ്തരിച്ചപ്പോൾ കുട്ടൻ വിചാരണ വേളയിൽ നിലപാട് മാറ്റി, മൊഴി മാറ്റി. ഇതോടെ പോലീസ് വെട്ടിലായി. വീണ്ടും വിസ്തരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലാണ് റൂറൽ എസ് പി ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സ്കെയിൽ.